തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഹോം നഴ്സുമാരെ നിയമിക്കാൻ തീരുമാനം. സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ ഇത് സംബന്ധിച്ച നടപടി സ്വീകരിച്ചു. മാനസിക വൈകല്യമുള്ളവരെയും മാറാരോഗികളെയും ചികിത്സിക്കുന്ന 9 വാർഡിൽ ജീവനക്കാരില്ലാത്ത ദുരവസ്ഥ ജനം ടി വി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ജനം ഇമ്പാക്ട്. വീട്ടുകാർ ഉപേക്ഷിച്ചവർ, മാനസിക വൈകല്യമുള്ളവർ, മാറാരോഗികൾ, നിരത്തിൽ അലഞ്ഞു നടക്കുന്നവർ, മദ്യപാനികൾ തുടങ്ങിയവരെ പരിചരിക്കുന്ന ജനറൽ ആശുപത്രിയിലെ 9 വാർഡിൽ മതിയായ ഹോം നഴ്സുമാർ ഉണ്ടായിരുന്നില്ല. 85 വരുന്ന പുരുഷന്മാരായ രോഗികളെ പരിചരിക്കാൻ ആകെയുള്ളത് വനിതകളായ 2 ഹോം നഴ്സുമാർ മാത്രം. രാപകലോളം ജോലി ചെയ്തിട്ടും ശമ്പളം പോലും നൽകാത്ത അധികൃതരുടെ അനാസ്ഥ ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം ലീവ് എടുത്താൽ പോലും അവർ ഞങ്ങളുടെ സാലറി കട്ടി. ഞങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ 5 പേരിൽ ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ കൂടെയുള്ള സ്റ്റാഫിന് വയ്യ, അവൻ 2 ദിവസം കൊണ്ട് ലീവാണ്. വയ്യാതായി കഴിഞ്ഞാൽ ബാക്കി 4 പേര് വേണം ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട്. വാർത്തയ്ക്ക് പിന്നാലെയാണ് സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ ഇത് സംബന്ധിച്ച നടപടി സ്വീകരിച്ചത്. ആവശ്യമായ ഹോം നഴ്സുമാരെ നിയമിക്കാമെന്ന് ഉറപ്പ് നൽകിയതായി ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സുകേഷ് രാജ് പറഞ്ഞു. അതായത് നമ്മൾ സോഷ്യൽ ജസ്റ്റിസിന് ഡയറക്ടർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കെയർ ടേക്കേഴ്സ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മാഡം ഡയറക്ടർ തന്നെ നേരത്തെ മീറ്റിംഗും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവര് ഉടൻ റെഡിയാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടർ. സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ആശുപത്രിയിലേക്കുള്ള കെയർ ടേക്കർമാരുടെ ഒഴിവുകൾ പൂർണ്ണമായി നികത്തുമെന്നും അധികൃതർ അറിയിച്ചു. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.